ഹായ്, ഞാൻ ആകട്ടെ സജിത് വട്ടപ്പാറ. നമ്മളിപ്പോൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് ഒരു സിമ്പിളായിട്ട് നമുക്കൊരു ബാൽക്കണി എങ്ങനെ ഡിസൈൻ ചെയ്യാം എന്നുള്ളതാണ്. ഇപ്പോൾ ഇവിടെ ഉള്ളത് നമ്മളൊരു എൽ ഷേപ്പായിട്ട് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഇവിടെ സീറ്റിംഗ് കൊടുത്തിരിക്കുകയാണ്. നമുക്കിവിടെ പുറത്തേക്ക്, കാരണം ഇത് കുറച്ച് ഒരു വലിയ പ്ലോട്ടാണ് വരുന്നത്, അപ്പോൾ നമുക്ക് പുറത്തേക്കൊക്കെ നിറച്ച് മരങ്ങളൊക്കെ നമുക്ക് ഇവിടെ വന്നിരിക്കാൻ പറ്റുന്ന നല്ലൊരു ഏരിയ ആണ്. അപ്പോൾ ഇവിടെ സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാം, നമുക്ക് 60 സെൻറ്റിമീറ്റർ ഹൈറ്റിൽ നമ്മൾ ഇതേപോലെ കട്ട കെട്ടിയിട്ട് അതിൻ്റെ മുകളിൽ ഗ്രനൈറ്റാണ് ഇട്ടിട്ടുള്ളത്, ബ്ലാക്ക് കളറിലുള്ള ഗ്രനൈറ്റാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ഇതേപോലെ ചാരി ഇരിക്കാൻ, ഭയങ്കര റിലാക്സ് ചെയ്തിരിക്കാൻ പറ്റിയ ഒരു സീറ്റിംഗ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇവിടെ സൈഡിലാണെങ്കിൽ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട്, അതായത് നമുക്ക് ഒരു ഹാൻഡ് റെയിലായിട്ട് ഒരു 30 സെൻറ്റിമീറ്റർ ഹൈറ്റിൽ നമ്മൾ GI യൂസ് ചെയ്തിട്ടാണ് ഇവിടെ നമുക്ക് ഹാൻഡ് റെയിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ടോട്ടൽ ഒരു 30 സെൻറ്റിമീറ്റർ ഹൈറ്റാണ് വരുന്നത്. അതിൻ്റെ വെർട്ടിക്കലെല്ലാം വരുന്നത് 10 mm റോഡാണ് വരുന്നത്, GI റോഡാണ് വരുന്നത്. അപ്പോൾ അതൊരു ഏകദേശം ഒരു 10 സെൻറ്റിമീറ്ററോളം ഗ്യാപ്പിൽ ആണ് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ ടോപ്പിലാണെങ്കിൽ നമ്മളൊരു GI തന്നെയാണ് വന്നിട്ടുള്ളത്, പക്ഷെ അതിനൊരു വുഡൻ ഫിനിഷാണ് കൊടുത്തിട്ടുള്ളത്, അത് പെയിൻറ്റ് ഫിനിഷ് തന്നെയാണ്. വെർട്ടിക്കലായിട്ടുള്ളതിന് ഒരു ഡാർക്ക് ഗ്രേ കളറും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു വുഡ് പോലെ, ടോപ്പ് റെയിൽ നമുക്കൊരു വുഡ് പോലെ തോന്നും, പക്ഷേ അത് നമ്മൾ GI ആണ് കൊടുത്തിട്ടുള്ളത്. ഒരു 3/4 ഇഞ്ച് by 1/2 ഇഞ്ചിൻ്റെ ഒരു ചെറിയ ഒരു പൈപ്പ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ത്രൂ ഔട്ട് നമുക്ക് ഒരു വുഡൻ ഫീല് കിട്ടും, ഭയങ്കര സിമ്പിളായിട്ട് നമുക്ക് പുറത്തേക്ക് നമുക്ക് വ്യൂവിനെ ഒന്നും ബ്ലോക്ക് ആക്കാത്ത രീതിക്ക്, പക്ഷെ നമുക്ക് ആ ഒരു സേഫ്റ്റി നമുക്ക് അവിടെ എൻഷുർ ചെയ്യുകയും ചെയ്യും. അപ്പോൾ നമുക്ക് ഇതേപോലെ നമുക്കിപ്പോൾ ചാരി ഇരിക്കാം, നമുക്ക് റിലാക്സ് ചെയ്തിട്ട് നമുക്ക് പുറത്തേക്കൊക്കെ നോക്കിയിരിക്കാൻ പറ്റിയ നല്ലൊരു സിറ്റ് ഔട്ടാണിത്. അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് വേറെ എക്സ്ട്രാ അധികം കോസ്റ്റ് ഒന്നും വരുന്നില്ല. സിമ്പിളായിട്ട് നമുക്ക് ഫംഗ്ഷനലി ആണെങ്കിലും നമുക്ക് ഈ ഒരു വീടിന് ചേരുന്ന രീതിക്ക്, ഇതിപ്പോൾ ഒരു ട്രഡീഷണൽ ടച്ചുള്ള ഒരു വീടാണ്. അപ്പോൾ അങ്ങനത്തെ വീടുകൾക്ക് നമുക്ക് ഭയങ്കര കോസ്റ്റ് എഫക്റ്റീവായിട്ട് നല്ല രീതിക്ക് ചെയ്യാൻ പറ്റിയ ഒരു ഡിസൈനാണിത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഡിസൈൻ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.